നമസ്കാരം റാഫ് ടോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ പി എസ് ജിക്ക് പരാജയം. ലില്ലി ഒഎസ്സി ആണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് അവരെ പരാജയപ്പെടുത്തിയത്. ഡേവിഡ് ആണ് ലില്ലിയുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. ഈ മത്സരം പരാജയപ്പെട്ടതോടുകൂടി ഇപ്പോൾ ലീഗ് ടേബിളിൽ പി എസ് ജി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. 31 മത്സരങ്ങളിൽ നിന്ന് 66 പോയിന്റുമായി ലില്ലി ഒഎസ്സി ലീഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറി. അതേസമയം 31 മത്സരങ്ങളിൽ നിന്ന് 63 പോയിന്റാണ് പി എസ് സിക്കുള്ളത്. മത്സരം പരാജയപ്പെട്ടു, ലീഗ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നതിനൊക്കെ പുറമെ തങ്ങളുടെ സൂപ്പർ താരം നെയ്മർ ജൂനിയർക്ക് മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചു എന്നുള്ളതും പി എസ് സിക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. ഇതിപ്പോൾ 2020 ശേഷം നെയ്മർ ജൂനിയർ ലീഗ് വണ്ണിൽ കാണുന്ന മൂന്നാമത്തെ ചുവപ്പ് കാർഡാണ്. ഈ ഒരു കാലയളവിനുള്ളിൽ ഇത്രയധികം തവണ റെഡ് കാർഡ് കണ്ട മറ്റൊരു താരവുമില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. പി എസ് സിയുടെ മൈതാനമായ പാർക്ക് ഡി പ്രിൻസസിൽ നടന്ന മത്സരത്തിൽ മോയിസ് കിനിനെ മുന്നിൽ നിർത്തി തൊട്ടുപുറകിൽ ഏഞ്ചൽ ഡി മരിയ, നെയ്മർ ജൂനിയർ, കിലിയൻ എംബപ്പെ എന്നിവരെ അണിനിരത്തിക്കൊണ്ടാണ് മൗറീസിയോ പൊച്ചറ്റിനോ തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. മത്സരത്തിലുടനീളം പി എസ് സി ആധിപത്യം പുലർത്തിയെങ്കിലും അവർക്ക് ഗോളുകൾ കണ്ടെത്താൻ കഴിയാതെ പോവുകയായിരുന്നു. അതേസമയം മത്സരത്തിന്റെ 20-ാമത്തെ മിനിറ്റിൽ ഡേവിഡ് നേടിയ ഗോളിലൂടെ ലില്ലി മുന്നിലെത്തി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയുടെ അവസാനത്തിലാണ് രണ്ടാമത്തെ മഞ്ഞക്കാർഡ് ലഭിച്ചതിനെ തുടർന്ന് നെയ്മർ ജൂനിയർക്ക് റെഡ് കാർഡ് കാണുന്നത്. അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ഒപ്പം ലില്ലിയുടെ താരമായ തിയാഗോ ഡിയാലോക്കും റെഡ് കാർഡ് ലഭിക്കുകയുണ്ടായി. ഈ മത്സരം പരാജയപ്പെട്ടു എന്നുള്ളത് പി എസ് സിയുടെ ആത്മവിശ്വാസത്തിന് വലിയ തരത്തിൽ കോട്ടം തട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവരുടെ അടുത്ത മത്സരം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ ബയൺ മ്യൂണിക്കിനെതിരെയാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.